മാനവം ഓഡിയോ വിഷ്വൽസ് കാലിക്കറ്റ് 4 മൊബൈൽ 9895641290 ഇമെയിൽ manavam@gmail.com മാനവം ഓഡിയോ വിഷ്വൽസ് പ്രസൻസ് വയലാറിനെ കുറിച്ചുള്ള അനുസ്മരണം ഈ വേദിയിൽ നിർവഹിക്കുന്നതിനായി എം പി അബ്ദുസമദ് സമദാനിയെ ക്ഷണിക്കുന്നു. അതീവ ധന്യമായ ആഹ്ലാദജനകമായ ഈ സംഗമത്തിൽ ആധ്യക്ഷ്യം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന തൃശൂർ നഗരത്തിന്റെ അഭിമന്യായ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് സുബി ബാബു, ഈ അപൂർവ സംഗമത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച് നമ്മോട് സംസാരിച്ചിട്ടുള്ള നമുക്ക് ഏവർക്കും ആദരണീയനായ തൃശ്ശൂരിൻ്റെ ജനപ്രതിനിധിയും കേരള നിയമസഭയുടെ മുൻ സ്പീക്കറുമായ ശ്രീ തേരമ്പിൽ രാമകൃഷ്ണൻ അവർകളെ, എൻ്റെ ബഹുമാന്യ സുഹൃത്ത് പ്രഗത്ഭനായ നിയമസഭാ സാമാജികൻ വി എസ് സുനിൽകുമാർ, തൃശൂർ പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്ത് വെച്ച് വയലാർ ഫൗണ്ടേഷൻ പുരസ്കാരം നൽകി, തൃശൂരിൻ്റെ മാത്രമല്ല മുഴുവൻ മലയാളികളുടെയും പുരസ്കാരം നൽകി ആദരിക്കുന്ന സ്വരരാഗ സുധയുടെ സർവകാല ഐശ്വര്യമായിട്ടുള്ള സുശീലാമ്മ, വേദിയിൽ എന്ന പോലെ സദസ്സിലുമുള്ള മാധ്യമ പ്രവർത്തക സുഹൃത്തുക്കളടങ്ങുന്ന സഹൃദയരായ സഹോദര സഹോദരിമാർ, വളരെ ധന്യമായ ഒരു നിമിഷത്തിലാണ് നാം ഇപ്പോഴുള്ളത്. അവിസ്മരണീയമാണ് ഈ മുഹൂർത്തം. സംഗീതത്തെ സ്നേഹിക്കുന്നവർക്ക് മാത്രമല്ല, മലയാള ഭാഷയെ സ്നേഹിക്കുന്നവർക്ക്, സംസ്കാരത്തിൻ്റെ പൈതൃകങ്ങൾ കാത്തുസൂക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്, ഗൃഹാതുരത്വത്തോടുകൂടി ഗതകാലത്തിൻ്റെ സുഹൃതങ്ങളെ ഓർക്കാൻ വെമ്പുന്ന എല്ലാവർക്കും വളരെ പ്രചോദനദായകമായിട്ടുള്ള ഒരു സന്ദർഭമാണ് ഇന്ന് ലഭിച്ചിട്ടുള്ളത്. ഇരട്ട പ്രാധാന്യമുള്ള ചടങ്ങാണിത്. ഒന്ന്, വയലാറിനെ ഓർക്കുന്നുവെന്നതാണ് ഈ ചടങ്ങിൻ്റെ മഹിമ. വയലാറിനെ ഓർക്കുന്നത് ഒരു നന്ദി പറയലാണ്, കഴിഞ്ഞ കാലഘട്ടത്തോടുള്ള നന്ദി, സംസ്കാരത്തോടുള്ള നന്ദി, സംസ്കാരത്തിൻ്റെ ശീലുകളും ശീലങ്ങളും നമുക്കായി വിട്ടേച്ചു പോയ പൂർവ്വസൂരികളോടുള്ള നന്ദി, ഭാഷയുടെ സംഗീതത്തിൻ്റെ ഇന്ന് കാണുന്ന വളർച്ചയുടെ പിറകിൽ രാജശില്പികളായി സേവനം ചെയ്ത മഹത്തുക്കളോടുള്ള നന്ദി. ആ നന്ദി അർപ്പിക്കാൻ എല്ലാ വർഷവും ഇവിടെ ഇതുപോലുള്ള പരിപാടി ഒരുക്കുന്ന ഉണ്ണിയോടും സുഹൃത്തുക്കളോടും സഹപ്രവർത്തകരോടും നന്ദി പറയാൻ നമ്മളും കടപ്പെട്ടവരാണ്. ഈ ചടങ്ങിന്റെ രണ്ടാമത്തെ പ്രാധാന്യം ഞാൻ പറയാതെ അറിയാം. നിമിഷങ്ങൾക്ക് മുമ്പ് സുശീലാമ്മയെ ആദരിച്ചുകൊണ്ട് ഇവിടെ നിർവഹിക്കപ്പെട്ട സംസ്കാരത്തിൻ്റെ ആ ധന്യമായിട്ടുള്ള കർമ്മമാണ്. എന്തുകൊണ്ടാണ് വയലാറിനെ ഇപ്പോഴും ആഗ്രഹിക്കുന്നത്? എന്തുകൊണ്ട് വയലാർ? വയലാർ പി ഭാസ്കരൻ, ദേവരാജൻ, എം എസ് വിശ്വനാഥൻ, ദക്ഷിണാമൂർത്തി സ്വാമി, എം കെ അർജുനൻ, ഒ എൻ വി, എഴുത്തിൻ്റെ ലോകത്താണെങ്കിലും ഈണങ്ങൾ ചിട്ടപ്പെടുത്തിയവരുടെ ലോകത്താണെങ്കിലും ഇവരൊക്കെ എന്തുകൊണ്ടാണ് മലയാളി സമൂഹം ഇന്നും കൂടുതൽ ആഗ്രഹിക്കുന്നത്? ആശ്വാസത്തിന് വേണ്ടിയാണ് പഴയതിലേക്ക് പുതിയ സമൂഹം തിരിഞ്ഞു നോക്കുന്നത്. പുതിയതൊക്കെ തെറ്റാണ്, പുതിയതൊക്കെ വേണ്ടാത്തതാണ് എന്ന് ചിന്തിക്കുന്ന ഒരാളല്ല ഞാൻ, നമ്മൾ ആരും അങ്ങനെയല്ല. പക്ഷേ പുതിയ പലതും സംസ്കാരത്തിന് അപമാനമുണ്ടാക്കുന്നതാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഈ തകർച്ച ഏറ്റവും കൂടുതൽ ബാധിച്ചത് സംഗീതത്തെയാണ്. സംഗീതത്തെ ആ തകർച്ചയിൽ നിന്ന് രക്ഷിക്കുവാനുള്ള ദൃഢപ്രതിജ്ഞയാണ്
ഈ ചടങ്ങ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വയലാറും ഭീ ഭാസ്കരനുമെല്ലാം നമുക്കായി വിട്ടേച്ചു പോയത് സംസ്കാരത്തിന്റെ നിധികളാണ്. 19 കൊല്ലക്കാലത്തെ മലയാള ചലച്ചിത്ര ഗാനത്തിന്റെ ചരിത്രം വെറും പാട്ടിന്റെ ചരിത്രമല്ല, വെറും സംഗീതത്തിന്റെ ചരിത്രവുമല്ല, അതൊരു സമൂഹത്തിന്റെ ചരിത്രമാണ്. ഒരു സമൂഹത്തിന്റെ ചരിത്രത്തിൽ എന്തൊക്കെ ഉണ്ടാകുമോ അത് മുഴുവൻ ഈ ചലച്ചിത്ര ഗാനത്തിന്റെ ചരിത്രത്തിലുണ്ട്. അങ്ങനെ മലയാളിയുടെ ആത്മാംശമായി, മലയാളിയുടെ ആത്മാവിഷ്കാരമായി, മലയാളിയുടെ സംസ്കാരത്തിന്റെ സുഹൃതങ്ങളുടെ സാകല്യമായി ചരിത്രത്തോടൊപ്പം സഞ്ചരിച്ച പ്രവാഹമാണ് നമ്മുടെ ചലച്ചിത്രഗാന സാഹിത്യം. ഒന്നാന്തരം കവികളായിരുന്നു അന്ന് എഴുതിയിരുന്നത്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇത് ഇന്ത്യയുടെ തന്നെ ഒരു പ്രത്യേകതയാണ്. റഫി സാഹിബ്, സൈകൾ, മുകേഷ്, കിഷോർ കുമാർ ഇവരുടെയൊക്കെ പാട്ടുകൾ ഇന്നും ജനകോടികൾ ശ്രദ്ധിക്കുന്നു. അതും എഴുതിയത് ഒന്നാന്തരം കവികളായിരുന്നു. മജ്റൂഹ് സുൽത്താൻപുരി, ഹസരത്ത് ജയപുരി, സാഹിർ ലുധിയാനവി, ഫിറാഖ് ഗോരഖ്പുരി, ഇന്ദീവർ ഇവരൊക്കെ ഈ രാജ്യം കണ്ട ഒന്നാന്തരം കവികളായിരുന്നു. കവികളായ ശേഷമാണ് അവർ ചലച്ചിത്രഗാന രചയിതാക്കളായത് എന്ന് മനസ്സിലാക്കണം. അതായിരുന്നു വയലാറിന്റെ, പി ഭാസ്കരന്റെ, ഒ എൻ വിയുടെ പ്രത്യേകത. ആ പ്രത്യേകത കൊണ്ട് അവർ ഭാഷയെ പരിപോഷിപ്പിച്ചു. ഇന്ന് വയലാറിനെ ഓർക്കുക എന്ന് പറയുന്നത് സ്വന്തം മാതൃഭാഷയെ പുച്ഛിക്കുന്ന അഭിനവ മലയാളികളുടെ മധ്യത്തിൽ ഏറ്റവും വലിയ രാജ്യസ്നേഹത്തിന്റെ ഒരു കർത്തവ്യം കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മലയാളത്തെ വളച്ചൊടിക്കുക, മലയാളത്തെ പരിഹസിക്കുക, മലയാളത്തെ അപഹസിക്കുക, സ്വന്തം കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെച്ച് പെറ്റമ്മയുടെ ഭാഷയെ മോശമാക്കി ഇടിച്ചു താഴ്ത്തി സംസാരിക്കുക, ചാനൽ പരിപാടികളിൽ മലയാളത്തെ എത്ര വികൃതമാക്കാമോ അത്രയും വികൃതമാക്കുക, മലയാള ഭാഷയിൽ ഐഡിയാസ് എക്സ്പ്രസ് ചെയ്യാൻ ഡിഫിക്കൽറ്റി ഇല്ലാത്തവർ പോലും മലയാളത്തിന്റെ പേര് പോലും മാറ്റിക്കൊണ്ട് മലയാളം എന്ന് പറയാൻ അറിഞ്ഞിട്ടും മലയാളം എന്നാക്കിക്കൊണ്ട് അങ്ങനെയെങ്കിലും കിടക്കട്ടെ, അങ്ങനെയെങ്കിലും പേരിലും കിടക്കട്ടെ ഒരു അപമാനം എന്ന മട്ടിൽ സ്വന്തം അമ്മയുടെ മുലപ്പാലിന്റെ രുചി മറക്കുന്ന പുത്തൻ തലമുറക്ക് വയലാറിനെ പറ്റി പറഞ്ഞു കൊടുക്കുന്നത് ഗൃഹാതുരത്വം മാത്രമല്ല, ഗതകാലത്തിന്റെ നമ്മുടെ സമൂഹത്തിന്റെ സംസ്കാരത്തിന്റെ ആദാന പ്രദാന പ്രക്രിയകളുടെ അടിസ്ഥാനങ്ങളിലേക്കുള്ള ഒരു തിരിഞ്ഞു നോട്ടത്തിനു കൂടി നമുക്ക് അവസരം നൽകുന്ന ഒരു സന്ദർഭമാണ്. വയലാർ എന്നെന്നും ഓർക്കപ്പെടുന്നതും അതുകൊണ്ടാണ്. ധാരാളം പുതിയ പാട്ടുകൾ ഇറങ്ങുമ്പോൾ പല പാട്ടുകളുടെയും ആയുസ് 1 മാസമോ 2 മാസമോ 3 മാസമോ ആണ്. അതിലേറെ നിലനിൽക്കാനുള്ളതായ അവകാശമില്ല, അവകാശമില്ല എന്നുള്ളതാണ് സത്യം. സുശീലാമ്മയെ ഈ സദസ്സ് മലയാളികളുടെ എത്രയെത്രയോ സദസ്സ് നെഞ്ചിലേറ്റിയിരിക്കുന്നു. അവരെ കാണുന്നത് ഒരു പക്ഷേ നേരിട്ട് പലരും ഞാനടക്കം ഇന്ന് ആദ്യമായിരിക്കും. ആളെ കണ്ടുകൊണ്ടല്ല നമ്മളൊക്കെ പാട്ട് ആസ്വദിക്കാൻ തുടങ്ങിയത്. യേശുദാസിനെ, സുശീലാമ്മയെ, ജയചന്ദ്രനെ, ഉദയഭാനുവിനെ, എ എം രാജയെ, കമുകര പുരുഷോത്തമനെ ആരെയും നേരിട്ട് കണ്ടുകൊണ്ടല്ല, കാരണം കാഴ്ച പ്രധാനമായിരുന്നില്ല, സ്വരമായതുകൊണ്ട് കേൾവിയാണ് പ്രധാനം. ഇന്ന് അത് കിഴിക്കാൻ തൂക്കായി, കാഴ്ചയാണ് പ്രധാനം. അതുകൊണ്ട് ശരീരം പ്രധാനമല്ല, ശരീരമാണ് പ്രധാനം എന്നും വന്നു. അങ്ങനെ ശരീരം പ്രധാനമായപ്പോ മറ്റൊരുപാട് കാര്യങ്ങളും ഷോകളായിട്ട് മാറി. ഷോ എന്ന് പറഞ്ഞാൽ തന്നെ ഒരുതരം പ്രദർശനമാണ്. പ്രദർശനാത്മകതയുടെ എക്സിബിഷനിസത്തിന്റെ കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അവരോട് നമുക്ക് ഒന്നിച്ച് വയലാറിന്റെ ഓർമ്മ മുൻനിർത്തി സുശീലാമ്പയുടെ മഹനീയ സാന്നിധ്യത്തിന്റെ മുമ്പിൽ നമുക്ക് പറയാനുള്ളത് പാട്ട് ആത്യന്തികമായിട്ട് കേൾക്കാനുള്ളതാണ്, ആസ്വദിക്കാനുള്ളതാണ്. സ്വരം കാതിലൂടെ ഹൃദയത്തിലേക്ക് എരച്ചു കയറാനുള്ളതാണ്. അതൊരിക്കലും തന്നെ കാഴ്ചയിലൂടെ അകത്തേക്ക് വരുന്നതല്ല. ഭാരതീയ സംഗീതത്തിന്റെ സ്വച്ഛന്ദമായ പ്രവാഹം ഒരുപാട് തലമുറകൾക്ക് ആശ്വാസം അരുളിയിട്ടുള്ളതാണ്. ആ ആശ്വാസമാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. ആ ആശ്വാസത്തിന് വേണ്ടിയാണ് ഇന്നത്തെ പുതിയ തലമുറ പല പാട്ടുകളും കേൾക്കുമ്പോൾ അവർ പഴമയിലേക്ക് നോക്കുന്നത്. ഇന്നത്തെ പാട്ടുകൾക്ക് നിലനിൽക്കാനുള്ള അവകാശമില്ലാതെയായി പോകുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചിന്തിക്കണം. ആ കാലത്ത് ഇന്നത്തെ പോലുള്ള സംഗീതോപകരണങ്ങളില്ല, 2-3 ഉപകരണങ്ങൾ. എഴുതുന്നത് ഒന്നാന്തരം ഗാനം, പക്ഷെ റെക്കോർഡ് ചെയ്യുന്നത് വളരെ സൂക്ഷിച്ചാണ്. ആന്ധ്രക്കാരിയായ സുശീല
മലയാളത്തിലേക്ക് പാടാൻ വരുമ്പോ മലയാളത്തിലെ ചില അക്ഷരങ്ങൾ പോലും അവർക്ക് ഉച്ചരിക്കാൻ പ്രയാസമുണ്ടായിരുന്നു എന്ന് ഞാൻ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ ദേവരാജൻ മാഷ പോലുള്ളവർ ആ ഓരോ അക്ഷരവും വളരെ സൂക്ഷിച്ച് അവർ ഉച്ചരിക്കുന്നു എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ടാണ് ഓരോ ഗാനവും അവരും അതിനനുസരിച്ച് ധാരാളം ട്രെയിൻ ചെയ്തുകൊണ്ടാണ് വളരെ പരിശീലനം നേടിക്കൊണ്ടാണ് പാടിയത്. പാടുമ്പോ പലതിന്റെയും അർത്ഥം മനസ്സിലാക്കിക്കൊണ്ടായിരുന്നില്ല സുശീല മമ്മയെ പോലുള്ളവർ പാടിയിരുന്നത്, പക്ഷേ സിറ്റുവേഷൻ മനസ്സിലാക്കിക്കൊണ്ടായിരുന്നു പാടിയിരുന്നത്. അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കാത്ത ഘട്ടത്തിലും ആ ഗാനത്തിന്റെ സിറ്റുവേഷൻ അതിന്റെ സാഹചര്യം ഗ്രഹിക്കാൻ അവർക്ക് സാധിച്ചിരുന്നു. സാഹചര്യം ഗ്രഹിക്കാൻ കഴിഞ്ഞിരുന്നത് കൊണ്ട് പാടുന്ന സ്വരത്തിലേക്ക് സ്വന്തം ആത്മാവിനെ സന്നിവേശിപ്പിക്കാനും അവർക്ക് സാധിക്കുമായിരുന്നു. അതാണ് ആ പാട്ടിന്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. യേശുദാസ് ഒരു ഗാനത്തിന്റെ റെക്കോർഡിംഗ് കഴിഞ്ഞ് പുറത്തിറങ്ങി വന്നപ്പോ അദ്ദേഹത്തിന്റെ വാത്സല്യനിധിയായ മാതാവ് കെട്ടിപ്പിടിച്ച് കരഞ്ഞതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഗാനത്തിന്റെ റെക്കോർഡിംഗ് കഴിഞ്ഞ് വരുമ്പോ കെട്ടിപ്പിടിച്ച് കരയുന്നത് ഗാനപ്രക്രിയയിലെ ആത്മാർത്ഥമായിട്ടുള്ള സമർപ്പണത്തിന്റെ പേരിലാണ്. ആത്മാർത്ഥതയാണ് ഏത് കലയുടെയും നിധി എന്ന് പറയുന്നത്. കരൾച്ചോര കൊണ്ട് എഴുതാത്ത ഒന്നിനും നിലനിൽക്കാനുള്ള അവകാശമില്ല. എഴുതുന്ന രചനയാകട്ടെ, വരക്കുന്ന ചിത്രമാകട്ടെ, പാടുന്ന പാട്ടാകട്ടെ, അതിൽ ഗായകന്റെ ഗായികയുടെ കലാകാരന്റെ കലാകാരിയുടെ കരൾച്ചോര തുടിക്കുന്നില്ലെങ്കിൽ അതിന് നിലനിൽക്കാനുള്ള അവകാശം നഷ്ടപ്പെട്ടു പോകും. ഇന്ന് ചില ആളുകൾ ഭക്തിഗാനം പോലും പാടുന്നത് ഏതോ ക്യാമറ പാടുന്ന പോലെയാണ്. അത്രത്തോളം ഉണ്ട് പാട്ടിനോടും അതിന്റെ വിഷയത്തോടുമുള്ള വിധേയത്വമില്ലായ്മ. ഈ പങ്കാളിത്തമാണ് ഏത് കലയെയും ഉത്കൃഷ്ടമാക്കി തീർക്കുകയുണ്ടായത്. സുശീലാമ്മ പാടുമ്പോഴും അതാണ് മലയാളികൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞത്. മലയാളി സമൂഹം വളരെ വിശാലതയും സൗഭാഗ്യവുമുള്ള സമൂഹമാണ്. അവരുടെ വലിയ ഗായികമാർ പലരും മലയാളികളായിരുന്നില്ല. പക്ഷെ ഒരിക്കലും ഒരു പെറ്റമ്മ എന്ന നിലയിൽ പോറ്റുമക്കളായിട്ടല്ല, സ്വന്തം മക്കളായിട്ടാണ് അവരെ ഈ ഭാഷ, ഈ മലയാള നാട് ഏറ്റെടുക്കുകയുണ്ടായത്. വാണി ജയറാമിനെ കഴിഞ്ഞ തവണ ഇവിടെ ആദരിച്ചപ്പോൾ ആ പരിപാടിയിൽ പങ്കെടുക്കാൻ എനിക്കും സാധിച്ചിരുന്നു. വാണി ജയറാമായിരുന്നാലും എസ് ജാനകിയായിരുന്നാലും പക്ഷെ അവർ മലയാളികളല്ല എന്നൊരിക്കലും നമുക്ക് തോന്നിയിട്ടില്ല. സുശീലാമ്മയുടെ പാട്ട് കേൾക്കുന്ന ഒരു സമയത്ത് പോലും ഒരക്ഷരം അവർ ഉച്ചരിക്കുന്ന സമയത്തും അവർ മലയാളിയല്ലോ എന്ന് തോന്നാനും തോന്നിപ്പിക്കാനും അവർ നമുക്ക് അവസരമുണ്ടാക്കിയില്ല എന്നതാണ് മലയാള ഭാഷയോട് അവർ അർപ്പിച്ചിട്ടുള്ള ഏറ്റവും വലിയ സേവനം എന്ന് പറയുന്നത്. മലയാളിത്വം അവരുടെ ഗാനത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. മലയാളിത്വം ഞാൻ ഈ അവസരത്തിൽ അവർക്ക് എല്ലാവിധ അനുമോദനങ്ങളും അർപ്പിച്ചുകൊണ്ട് വയലാറിന്റെ ഓർമ്മകൾ നമുക്ക് കൂടുതൽ നമ്മുടെ ഭാഷയെ സ്നേഹിക്കുന്നതിന് നമ്മുടെ സംഗീത ശാഖക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ശാശ്വതികത്വം ഇമ്മോർട്ടാലിറ്റി എന്നെന്നും നിലനിൽക്കുക എന്നത് കലയുടെ ഏറ്റവും വലിയ മൂല്യം. കല രണ്ട് ദിവസത്തെ വിനോദത്തിനുള്ളതല്ല, കല ഇക്കിളിപ്പെടുത്തുന്ന വിനോദവുമല്ല, കല ജീവിതത്തിന്റെ നിത്യജീവിതത്തിന്റെ സത്യജീവിതത്തിന്റെ സാക്ഷാത്കാരമാണ്, അതിന്റെ നിർമ്മാണമാണ്, അതിന്റെ നവീകരണമാണ്. ഒരു പാട്ട് കേൾക്കുമ്പോൾ മനസ്സ് നവീകരിക്കാൻ സാധിക്കണം, പുതിയ എന്തെങ്കിലും ദർശനം ഉൾക്കൊള്ളാൻ സാധിക്കണം. ദർശനം നൽകാൻ കഴിയണമെങ്കിൽ എഴുതുന്ന ആൾക്ക് ആദ്യം ദർശനം ഉണ്ടായിരിക്കണം. വയലാറിന് അതുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ ഇന്നും അദ്ദേഹം എന്തെഴുതുകയാണെങ്കിലും ഒന്നാന്തരം ഭക്തിഗാനങ്ങൾ വയലാർ എഴുതിയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം ഒരു ദൈവവിശ്വാസി ആയിരുന്നില്ല. ജീവിതത്തിന്റെ വളരെ പ്രധാനപ്പെട്ട പല ഘട്ടങ്ങളിലും മിക്കവാറും അവസാനം വരെ അവസാന ഘട്ടത്തിൽ അല്പസ്വല്പം ആത്മീയതയുടെ ഒരു അന്തരീക്ഷം അദ്ദേഹത്തിന്റെ രചനകളിൽ കാണാം. പക്ഷെ മലയാളത്തിലെ ഒന്നാന്തരം ഭക്തിഗാനങ്ങൾ വയലാറിന്റെ രചനകളാണ്. അത് എഴുതുമ്പോ തന്റെ പ്രതിഭയുടെ അകത്ത് ഒരു ഭക്തിയുടെ ലോകം സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നു. പി ഭാസ്കരന്റെ ശുദ്ധ മലയാളിത്വവും വയലാറിന്റെ സംസ്കൃത ചുവയുള്ള മലയാളിത്വവും രണ്ടും രണ്ട് പുഴകളാണ്. ആ രണ്ട് പുഴകളെ നമുക്ക് മറക്കാൻ കഴിയില്ല. ഭാസ്കരൻ ജനിച്ചത് ഈ തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിലാണെന്നത് തൃശൂർ ജില്ലക്കാർക്കും എന്നും അഭിമാനിക്കാൻ കഴിയുന്ന കാര്യമാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും സുന്ദരമായിട്ടുള്ള മലയാളം രണ്ടും ചേർന്നൊരു പൂന്തേനരുവിയായി ഒഴുകിയപ്പോൾ അത് സുശീലയായി മാറി എന്നുള്ളതാണ് ഈ കേരളക്കരയ്ക്ക് ലഭിച്ചിട്ടുള്ള ഏറ്റവും വലിയ സൗഭാഗ്യം. ഈ പൂന്തേനരുവി ഇനിയും തലമുറകൾക്ക് ആശ്വാസവും പ്രചോദനവും പകരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും വയലാറിന്റെ എക്കാലത്തെയും വരികൾക്ക് ഇന്ന് കേരളത്തിലും ലോകത്തും വലിയ പ്രശസ്തി വർദ്ധിച്ചിട്ടുണ്ട്. ആ വരികൾ ഉദ്ധരിച്ചുകൊണ്ടും ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തിൽ.
ഞാൻ ആവർത്തിക്കുന്നു, ഏത് തത്വശാസ്ത്രമായാലും കൊള്ളാം, ഏത് രാഷ്ട്രീയമായാലും കൊള്ളാം, ഏത് പാർട്ടി ആയാലും കൊള്ളാം, മനുഷ്യനെ സ്നേഹിക്കാത്ത ഒന്നിനെയും സ്നേഹിക്കാൻ ഞാൻ തയ്യാറല്ല എന്നാണ് വയലാറ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇന്ന് കേരളക്കരയിൽ, കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ ജീവിതത്തിൽ, ലോകത്തിന്റെ തന്നെ ആഗോള സാമൂഹിക അന്തരീക്ഷത്തിൽ വയലാറിന്റെ ഈ വരികൾ വളരെ പ്രസക്തി വർദ്ധിച്ചിരിക്കുന്നു. ഒരുപക്ഷെ ഇത് മറ്റു വല്ല ഭാഷകളിലേക്കും പരിഭാഷപ്പെടുത്തിയാൽ ഇന്നത്തെ ലോകത്തിന്റെ മുദ്രാവാക്യമായി സ്വീകരിക്കാൻ വയലാറിന്റെ ഈ വരികൾക്ക് യോഗ്യതയുണ്ട്. സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെ, മനുഷ്യന്റെ വിലപിക്കുന്ന കഥനം കൊള്ളുന്ന ആത്മാവിനെ സ്നേഹിക്കാത്ത ഒരു പ്രത്യയ ശാസ്ത്രവും സ്നേഹിക്കപ്പെടാൻ യോഗ്യമല്ല, അത് നിലനിൽക്കാനും യോഗ്യമല്ല എന്ന് തെളിയിക്കുന്ന ലോകത്ത് വയലാറിന്റെ ഓർമ്മകളും മലയാള ഭാഷയുടെ സുഗന്ധങ്ങളും അതിന്റെ ചാരുതയോടെ നിലനിൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. അവരെ പോലുള്ള ഗായിക ഗായകരുടെ ഏറ്റവും വലിയ പ്രത്യേകത അവരുടെ വിനയമാണ് എന്നും കൂടി മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഭാരതീയ സംഗീതത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് കൈകാര്യം ചെയ്തവരുടെ ഒരു വലിയ മനുഷ്യത്വമാണ്. വലിയ ഗായകനും ഗായികയായിരിക്കും, പക്ഷേ അവരുടെ നിൽപ്പ് കണ്ടാൽ, അവരുടെ പെരുമാറ്റം കണ്ടാൽ, അവരുടെ ശരീരഭാഷ കണ്ടാൽ, ഈ കല അലങ്കാരമായി ലഭിച്ചിട്ടും ഓരോ അനക്കത്തിലും അവർ പുലർത്തുന്ന ഒരു മര്യാദയുടെ ഭാവം, അതിലും പുതിയ തലമുറക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. അല്പം കല ഹൃദയത്തിൽ വരുമ്പോഴേക്ക് തലയിൽ പത്തുറാത്തിൽ തൂക്കം വരുന്ന ഇന്നത്തെ അവസരത്തിനിടയിൽ പല ആളുകളെയും അത് കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇതുപോലുള്ള കല എന്ന് പറയുന്നത് മനുഷ്യനെ വിനയപ്പെടുത്തേണ്ടതാണ്. കല മനുഷ്യനെ ഭൂമിയോളം താഴ്ത്തേണ്ടതും മനുഷ്യത്വത്തിൻ്റെ പുത്തൻ രാഗങ്ങളെ, ശീലുകളെ കണ്ടെത്താനും അതിനെ ആവിഷ്കരിക്കാനും സഹായകരമാകേണ്ടതുമാണ് എന്ന സത്യവും കൂടി അവരുടെ സാന്നിധ്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഇനിയും ഒരുപാട് വസന്തങ്ങൾ അവരുടെ ഗാനസുധക്ക് ലഭിക്കുമാറാകട്ടെ എന്ന് ആശംസിച്ച് എൻ്റെ വാക്കുകൾ. വയലാറിനെ ആദരിക്കുക എന്നത് നമ്മുടെ ഭാഷയെ ആദരിക്കുന്നതിന് തുല്യമാണ്, നമ്മുടെ സംസ്കാരത്തെ ആദരിക്കുന്നതിന് തുല്യമാണ് എന്ന് അതൻ പറയുകയുണ്ടായി. അതോടൊപ്പം നിറകുടം തുളുമ്പുകയില്ല എന്ന് പറയുന്നതിൻ്റെ ഒരു വ്യക്തമായ ഒരു മോഡലായിട്ടാണ് സുശീലാമ്മ നമ്മുടെ മുമ്പിലിരിക്കുന്നത്. ഏറ്റവും അധികം വിനയവും എളിമയും അവരെ കാണുമ്പോൾ തന്നെ നമ്മളും വിനയാനുതരായി പോകുന്നു എന്നുള്ളതാണ് സത്യം. അതും ബഹുമാന്യനായ അബ്ദുസമദ് സമദാനി അവർക്ക് പറയുകയുണ്ടായി. നന്ദി ഒരുപാട്. മാനവം ഓഡിയോ വിഷ്വൽസ് കാലിക്കറ്റ് 4, മൊബൈൽ 9895641290, ഇമെയിൽ manavam@gmail.com.